ഇക്കാലത്ത് നല്ലത് എന്ന് ചെയ്താലും അവസാനം പ്രശ്നമായിട്ട് വരികയാണ് പതിവ്. ഞാനീ പറഞ്ഞത് ഒരു ചെറിയ ഉദാഹരണത്തോടെ തുടങ്ങാം. ഇപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനും അല്ലെങ്കിൽ അയൽപക്കത്തെ ഒരാളുമായിട്ട് വർഷങ്ങളായിട്ടൊരു കേസ് അല്ലെങ്കിൽ ഒരു കുടുംബ വഴക്ക് നിലനിൽപ്പുണ്ട്. അപ്പോൾ അവർ തമ്മിലിങ്ങനെ വർഷങ്ങളായിട്ട് കേസ് പറഞ്ഞു പറഞ്ഞ് വരികയാണ്. അപ്പോൾ മകനായ ഞാൻ, എനിക്കൊരു ദിവസം തോന്നി ഇതിങ്ങനെ നീട്ടിക്കൊണ്ടുപോയാൽ ശരിയാകില്ല, ഇതിനൊരു പിന്നെ അവസാനം വേണ്ടേ എന്ന് കരുതി ഞാൻ മുൻകൈ എടുത്തിട്ട് അയൽപക്കത്തെ ആ ചേട്ടനെ ഇങ്ങനെ വിളിച്ച് വരുത്തിയിട്ട് ചേട്ടാ നമുക്കത് ഒത്തീർപ്പാക്കാം എന്ന് പറഞ്ഞിട്ട് ഞാനും ചേട്ടനുമായിട്ട് അങ്ങ് അവസാനം ഒത്തീർപ്പാക്കുകയാണ്. പക്ഷേ എന്തുകൊണ്ടോ എൻ്റെ അച്ഛൻ ഇത് പിടിക്കുന്നില്ല. നീ ആര്? ഞാൻ ഈ കേസിന് കോടതിയിൽ പോയിട്ടുണ്ട്, അവിടെ ഒരു വിധി വരുന്നേരെ കാത്തിരിക്കാൻ എനിക്കറിയാം, നീ എന്തിനു തീർപ്പാക്കി? ഈ കഥ ഞാനിപ്പോൾ പറഞ്ഞത് നമ്മുടെ ഭക്ഷ്യ വകുപ്പിൽ നടന്ന ഒരു ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവവുമായി ബന്ധപ്പെടുത്തിയാണ് ഇപ്പോൾ ഈ കഥ ഞാൻ പറഞ്ഞത്. അതായത് വയനാട്ടിലുള്ള സാൺ സ്പൈസസ് എന്ന ഒരു കമ്പനിയിൽ നിന്നും നമ്മുടെ കാപ്പിപ്പൊടി വാങ്ങിച്ചതുമായി ബന്ധപ്പെട്ട് ഒരു കേസ് നമ്മുടെ ഭക്ഷ്യവകുപ്പും ആ കമ്പനിയുമായിട്ട് നിലവിലുണ്ട്. നിലവിൽ ഇന്നലെ വരെ നമ്മുടെ എന്താ പറയുക അതിൻ്റെ MD ആയിരുന്ന കെ എൻ സതീഷ് ഇപ്പോൾ വർഷങ്ങളായിട്ട് കേസ് നടന്നു വരികയാണ്. കമ്പനി നഷ്ടപരിഹാരം പിന്നെ ചോദിച്ചു, അത് അതിൻ്റെ തുകയും 3.5 പലിശത്തുകയും കൊടുക്കാനായിട്ട് ട്രൈബ്യൂണൽ വിധിച്ചു. അതിനെതിരെ കമ്പനി സ്റ്റേക്ക് പോയി, സോറി നമ്മുടെ ഭക്ഷ്യവകുപ്പ് സ്റ്റേക്ക് പോയി. ആ കേസ് ഇങ്ങനെ നിലനിൽക്കുകയാണ്. ഇതിങ്ങനെ കേസ് നിൽക്കുന്ന സമയത്താണ് നമ്മുടെ കെ എൻ സതീഷ് കുമാർ ഇങ്ങനെ ആ കമ്പനിയോടൊപ്പം വിളിച്ച് വരുത്തിയിട്ട് കേവലം 2 കോടി രൂപയ്ക്ക് അതങ്ങ് ഒത്തീർപ്പാക്കിയത്. എന്തുകൊണ്ടോ മറ്റ് സാറന്മാർക്ക് ആർക്കും ഇത് പിടിച്ചില്ല. ഉടനെ അന്വേഷണം വന്നു, നമ്മുടെ ഭക്ഷ്യ സെക്രട്ടറി അന്വേഷണം നടത്തുന്നു, ഇദ്ദേഹം ചെയ്തത് കുറ്റമാണെന്ന് കണ്ടുപിടിക്കുന്നു, അദ്ദേഹത്തെ പുറത്താക്കുന്നു. പക്ഷേ നമ്മുടെ MD പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 കോടിയോളം രൂപ ഗവൺമെൻറ് നഷ്ടം വരുത്തുന്ന ഒരു പരിപാടിയാണ് താൻ 2 കോടിക്ക് ഒതുക്കിയതെന്നാണ്. 2007 നടന്ന കാപ്പിപ്പൊടി വിതരണത്തിലെ അഴിമതി അതല്ലെങ്കിൽ അവിടുത്തെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ കാരണമാണ് ഈ സാൺ സ്പൈസസ് എന്ന വയനാടുകാരൻ്റെ കമ്പനിയെ വിലക്കിയത്. തുടർന്ന് ഈ കാപ്പിപ്പൊടിക്കാരൻ കോടതിയെ സമീപിക്കുകയും കുറച്ചു കാലം കേസ് നടത്തിയതിന് ശേഷം ഈ ഒരു അവരുടെ നഷ്ടവും അതിൻ്റെ 3.5 പലിശയും ഉൾപ്പെടെ ഒരു തുക നൽകാൻ വിധിച്ചത്. ഇതിനെതിരെ നമ്മുടെ ഭക്ഷ്യവകുപ്പ് കേസിന് പോവുകയായിരുന്നു. എന്നാൽ 2019 വരെ ഇതിനനുകൂലമായ വിധി ഉണ്ടായില്ല. 2019 തന്നെ 36 ലക്ഷം രൂപ സംതിങ് ആണ് തൻ്റെ നഷ്ടമെന്ന് കമ്പനി ചൂണ്ടിക്കാട്ടി. ഇങ്ങനെ ഇതിങ്ങനെ 2007 മുതൽ 2019 ഇത്രയും വർഷമായിട്ട് നീണ്ടുവരുന്ന കേസാണ് നമ്മുടെ കെ എൻ സതീഷ് കുമാർ ഒരൊറ്റ സിറ്റിങ്ങിലൂടെ 2 കോടിക്ക് അങ്ങ് റെഡിയായി കൊടുത്തത്. പക്ഷേ കഴിഞ്ഞ ജനുവരിയിലാണ് ഈ തുക കൈമാറിയത്. പക്ഷേ എന്തായാലും ഒരു പത്രത്തിൽ വാർത്ത വന്നതിനെ തുടർന്ന് ഇത് വലിയ കോലാഹലമായി ആകെ പ്രശ്നമായി. ഇപ്പോഴും നമ്മുടെ പാവപ്പെട്ട കെ എൻ സതീഷ് കുമാർ ചോദിക്കുന്നത് ഞാൻ എന്ത് തെറ്റാ ചെയ്തേ, ഒരു 10 കോടി രൂപയെങ്കിലും ഗവൺമെൻറ് നഷ്ടമാകേണ്ട ഒരു സംഭവമല്ലേ ഞാൻ 2 കോടിക്ക് ഒതുക്കിയത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ കരച്ചിൽ വെറും മനരോധനമായി ഒടുങ്ങുകയാണ്. സത്യം എന്താണോ ഏതാണോ ആർക്കും അറിയില്ല. എന്തായാലും നമ്മുടെ MD തെറിച്ചു, പുതിയ ആൾ ചുമതലയേൽക്കുകയും ചെയ്തു.